വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കൊക്കുണ്ടോ കൊക്ക്, കാടയുണ്ടോ കാട എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം മലയാള സിനിമയിലെ ഒരു രംഗത്തിൽ നിന്നുള്ളതാണ്. മമുക്കോയും അതുപോലെ തന്നെ നമ്മുടെ ജഗദീഷും തകർത്തഭിനയിച്ച ഒരു രംഗം. ഇപ്പോൾ സോഷ്യൽ മീഡിയ വാളുകളിൽ ഈ വീഡിയോ ഓടുന്നുമുണ്ട്. അതിന് സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായത് കൊണ്ടാണ് ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ വാളുകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുള്ളത്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘികൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയമൊക്കെ വേസ്റ്റ് ആകും. പക്ഷേ ഇവർ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കിടയിൽപ്പെട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അവർക്ക് ഇത്തിരി തെറ്റിദ്ധാരണ മാറിക്കഴിഞ്ഞാൽ സന്തോഷമായി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. മലപ്പുറത്ത് പന്നിയിറച്ചുണ്ട്. ആ മലപ്പുറത്ത് പന്നിയിറച്ചുണ്ട്? അല്ലല്ല, അങ്ങനെ ഉണ്ടാവും വഴിയില്ലല്ലോ. മലപ്പുറത്ത് എവിടെയാ പന്നിയിറച്ചുള്ളത്? മലപ്പുറത്തെ ചില ഹോട്ടലുകളിൽ പന്നിയിറച്ചു കൊടുക്കാറുണ്ട്. ആ അങ്ങനെ വഴിയൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ കേട്ടത് അങ്ങനെയല്ലല്ലോ. അത് നിങ്ങൾ കേട്ടതിന്റെ കുഴപ്പമാണ്. ഈ പന്നിയിറച്ചി മലപ്പുറത്തെ മുസ്ലിങ്ങൾ കഴിക്കാറുണ്ട്. അല്ല, മുസ്ലിങ്ങൾ കഴിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അത് മുസ്ലിങ്ങൾക്ക് ഹറാമാണല്ലോ, അവരുടെ മതാചാര പ്രകാരം അത് കഴിക്കേണ്ട എന്ന് പറയുന്ന കാര്യമാണല്ലോ. ആ അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങൾക്ക് വിഷയമാണ്. ഇനി മലപ്പുറത്ത് പന്നിയുണ്ടായാലും അത് മുസ്ലിങ്ങൾ കഴിക്കണം. ഇതാണ് സംഘികളുടെ നിലപാട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു ചോദ്യം വന്നിരിക്കുകയാണ്. ആ ചോദ്യം വളരെ രസകരമായ ഒരു ചോദ്യമായിരുന്നു. ആ ചോദ്യം എന്ന് പറയുന്നത്, ആ മലപ്പുറത്ത് പന്നിയുണ്ട്, ഞങ്ങളൊക്കെ സമ്മതിച്ചു തന്നിരിക്കുന്നു, ഞങ്ങൾ ഇനി മലപ്പുറത്തെ പന്നിയെ കുറിച്ചൊന്നും ഞങ്ങൾ ചോദിക്കാനില്ല. ദുബായിൽ പന്നിയുണ്ടോ? മനസ്സിലായോ നിങ്ങൾക്ക്? ദുബായിൽ പന്നിയുണ്ടോ എന്നുള്ളതാണ് സംഘികളുടെ പുതിയ ചോദ്യം. അതിനും നല്ല കിടുക്കാച്ചും മറുപടി സോഷ്യൽ മീഡിയ തന്നെ നൽകി. ദുബായിൽ പന്നിയിറച്ചു ലഭിക്കുന്ന 10 ഹോട്ടലുകളുടെ ചിത്രങ്ങൾ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചുകൊണ്ട് അവിടെയും സംഘികളുടെ വായ അടപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ്, ഏറ്റവും പ്രശസ്തനായ ഫുഡ് ബ്ലോഗറായിട്ടുള്ള നമ്മുടെ മൃണാൾ വളരെ വ്യക്തമായ രീതിയിൽ ദുബായിൽ പന്നിയിറച്ചി ലഭ്യമാകുന്ന ഹോട്ടലുകളുടെ ലിസ്റ്റ് തന്നെ പറയുന്ന രീതിയിലുള്ള ഒരു അഭിമുഖവും ഉണ്ടായിരുന്നു. ഈ ഹോട്ടലുകളെ കുറിച്ചിട്ടുള്ള വ്യക്തമായ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു. ആ എന്നാൽ ദുബായിലും ഉണ്ടല്ലേ, ഇനി ഞങ്ങൾ അടുത്തത് കണ്ടുപിടിച്ചു വരട്ടെ. അടുത്ത ചോദ്യത്തിനായി നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇതാണ് കേരളത്തിലെ സംഘികളുടെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിവരദോഷികളും മരമണ്ടന്മാരുമായിട്ടുള്ള വർഗീയവാദികളുമായിട്ടുള്ള ഇവരുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനേ സമയമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇവർ പറയുന്ന കാടത്തം വിശ്വസിച്ച് അവരുടെ വലയിൽ വീണുപോയിട്ടുള്ള ചില നല്ലവരായ മനുഷ്യരെ ദയവ് ചെയ്തിട്ട് അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് വരിക. മതേതര സമൂഹത്തിന്റെ ഭാഗമാവുക. അവർ കള്ളന്മാരാണ്. അവരുടെ ആശയം എങ്ങനെയെങ്കിലും ഒരു അജണ്ടയായിട്ട് കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്നവരാണ്. ആ വലയിൽ നമ്മൾ വീണുപോകരുത്. ന്യൂസ് ഡെസ്ക് പബ്ലിക്കറിയാം.